നമസ്കാരം. പഞ്ചാബ് കോൺഗ്രസിൽ നിന്നും കൂട്ടൊഴിഞ്ഞു പോക്ക്. മുതിർന്ന നേതാവ് സുനിൽ ജാഗറിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 4 കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിൽ ചേരുന്നത്. പഞ്ചാബിൽ കോൺഗ്രസ് മുൻ മന്ത്രിമാരും ഒരു മുൻ എം എൽ എയും മൊഹാലി മേയറും ബി ജെ പിയിൽ ചേർന്നു. ശിരോമണി അകാലിദളിന്റെ 2 മുൻ എം എൽ എമാരും ഇന്നലെ ബി ജെ പിയിൽ ചേർന്നിരുന്നു. കോൺഗ്രസിൽ മുൻ മന്ത്രിമാരായ രാജ്കുമാർ വെർക്കെ, ബിൽബിർ സിംഗ് സിദ്ധു, ഗുർബീർ സിംഗ് കങ്കർ, സുദർശ്യാം അറോറ, മുതിർന്ന നേതാവ് കേവൽ ദില്ലൻ എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത്. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ജുങ്, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ്, സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അശ്വിനി ശർമ്മ എന്നിവർ ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. ബൽബീർ സിംഗ് സിദ്ധുവിന്റെ സഹോദരനും മൊഹാലി മേയറുമായ അമർജിത് സിംഗ് സിദ്ധു, മുൻ കോൺഗ്രസ് എം എൽ എ അമൃത് ദില്ലൻ, മുൻ എസ് എ ഡി എം എൽ എ സരുൺ ചത് സിംഗ്ല, പുറത്താക്കപ്പെട്ട എസ് ഡി നേതാവ് മുഹന്ദീർ കൗ ജോഷ് എന്നിവരും ഇന്നലെ ബി ജെ പിയിൽ ചേർന്നിരുന്നു. ഭരണം പോയതിനു പിന്നാലെ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് പഞ്ചാബിൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത്. ജനങ്ങളുമായി കടുത്ത ബന്ധം സ്ഥാപിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. മുൻ പി സി സി അധ്യക്ഷനായിരുന്ന സുനിൽ ജാഗർ കഴിഞ്ഞ മാസമാണ് ബി ജെ പിയിൽ ചേർന്നത്. പാർട്ടിക്ക് നല്ലത് നേരുന്നുവെന്നും യാത്ര പറയുകയാണെന്നും ആയിരുന്നു ജാഗർ പാർട്ടി വിടുമ്പോൾ പറഞ്ഞത്. അതേസമയം നാശത്തിലേക്കാണ് കോൺഗ്രസിന്റെ പോക്കെന്നും കോൺഗ്രസ് മുങ്ങാൻ പോകുന്ന കപ്പലാണെന്നും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പറഞ്ഞിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യം ഉണ്ടാകുമെന്നും അന്ന് അമരീന്ദർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ നേതാക്കളുടെ കൂട്ടരാജി. അതേസമയം കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് വിട്ട ഹർദീപ് പട്ടേൽ ജൂൺ 2 പൂജ നടത്തി ബി ജെ പി പ്രവേശനത്തിന് തയ്യാറെടുത്തു. പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടി നേതൃത്വത്തിന്റെ കീഴിൽ ബി ജെ പിയുടെ സൈനികനായി പ്രവർത്തിക്കുമെന്നും ഹർദീപ് പട്ടേൽ ബി ജെ പി അംഗത്വം എടുക്കുന്നതിന്റെ അന്ന് രാവിലെ ട്വീറ്റ് ചെയ്തിരുന്നു. ദേശീയ താല്പര്യം, പ്രാദേശിക താല്പര്യം, സാമൂഹിക താല്പര്യം മുൻനിർത്തി ഞാൻ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യസേവനത്തിന്റെ ബൃഹത്തായ പ്രവർത്തനങ്ങൾ ഞാൻ ഒരു ചെറിയ ഭടനായി പ്രവർത്തിക്കും, ഹർദിക് പട്ടേൽ അന്ന് ട്വീറ്റിൽ പറഞ്ഞിരുന്നു. ബി ജെ പി പ്രവേശനത്തിന് മുന്നോടിയായി ഹർദിക് പട്ടേൽ പൂജ ചെയ്യുന്ന ചിത്രങ്ങൾ വാർത്താ ഏജൻസിയായ എ എൻ ഐ ട്വീറ്റ് ചെയ്തിരുന്നു. സ്വവസതിയിലാണ് അദ്ദേഹം അന്ന് പൂജ നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.